ഹലോ, നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. ഇന്നത്തെ ഡിഷിൻ്റെ പേര് ക്ലൗഡ് ബ്രെഡ്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഇവിടെ ഞാനൊരു 3 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതിൻ്റെ കൂടെ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഇത്രേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ബീറ്റർ എടുത്തിട്ട് ഈ മുട്ടയുടെ വെള്ളമൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അതിനുശേഷം നമുക്ക് സ്പീഡ് കൂട്ടിക്കൊടുക്കാം. ഇത് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പ്രത്യേകിച്ച് വേറെ ഒരുപാട് പണികളോ ഒന്നുമില്ല. ഇത് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ബേക്കാൻ വെക്കുക. അത്രേ ഉള്ളൂ പണി. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോറോട് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിപ്പം ഏതെങ്കിലും എസെൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വാനിലയോ സ്ട്രോബെറിയോ ഏത് എസെൻസ് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ ഇപ്പം ഒരു മാംഗോ എസെൻസ് ആണ് ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും, നല്ലൊരു യെല്ലോ കളറും കിട്ടും. എസെൻസും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പഴയ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇത് പ്രീഹീറ്റ് ആവുന്ന നേരത്തിന് നമുക്ക് ആ ബാറ്റർ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാത്രത്തിൽ എണ്ണ തൂത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ വെച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു ബണ്ണിൻ്റെ ഷേപ്പിലാണ് ഈ ബാറ്റർ വെച്ച് കൊടുക്കുന്നത്. ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ ഇച്ചിരി പാടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്ന് ആ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കണമെങ്കിൽ ഇച്ചിരി പാടുണ്ട്. ഇപ്പം ഞാൻ കണ്ടില്ലേ, ബണ്ണിൻ്റെ ആകൃതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ആ കുക്കറിലേക്ക് നമുക്കൊരു ചെറിയൊരു തട്ട് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ബാറ്റർ വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 15 to 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് ഉള്ളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു കത്തി വെച്ചിട്ടാണ് കുത്തി നോക്കുന്നത്. കണ്ടില്ലേ, അതിൽ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പം ഫുൾ അത് ഉള്ളെല്ലാം നല്ലപോലെ വെന്തെന്നാണ് അതിനർത്ഥം. ഇനി നമുക്കിത് ഈ കുക്കറിൽ നിന്ന് മാറ്റാം. ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിന് തണുത്തതിന് ശേഷം ഇത് കുറച്ചുകൂടി ഒന്ന് താഴ്ന്നു പോകും.
നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ തണുത്തിട്ടുണ്ട്. നേരത്തെ കണ്ട അത്ര അങ്ങോട്ടില്ലല്ലോ, ഇപ്പം ഇച്ചിരി താന്നു പോയിട്ടുണ്ട്. കണ്ടോ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാതെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്ലൗഡ് ബ്രെഡാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കണ്ടോ എത്ര സോഫ്റ്റും എത്ര സ്പോഞ്ചിയാന്ന് നോക്കി, വളരെ സ്പോഞ്ച് പോലെ ഇരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇനി പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. പുതിയ റെസിപ്പികളുമായി വരുന്നതുവരെ ബൈ.